സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുവശത്ത് കേരളം നട്ടം തിരിയുകയാണ്. മറുവശത്ത് നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന പരാതിയുമായി ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളുമൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇതിനിടയിൽ ചില സർക്കാർ സ്ഥാപനങ്ങളിലും കാലിക്കറ്റ് സർവകലാശാലയിലും താൽക്കാലികാടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ തുടരുന്ന 1000 പേരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്താൻ നീക്കം. ലൈബ്രറി കൌൺസിലിൽ 60 താൽക്കാലികക്കാരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയ തീരുമാനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ച ഉത്തരവിന്റെ മറപിടിച്ചാണിത്. ടൂറിസം വകുപ്പ്, സിഡിറ്റ്, കെൽട്രോൺ, സ്കോൾ കേരള, LVS, വനിതാ കമ്മീഷൻ, യുവജന ക്ഷേമ ബോർഡ്, ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ്, സാക്ഷരതാ മിഷൻ, കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റിമോട്ട് സെൻസിംഗ് സെന്റർ, തുടർ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിലുള്ളവരെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. കെൽട്രോണിൽ 240, സിഡിറ്റിൽ 140 എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേരുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയിൽ VC ഡ്രൈവർ ഉൾപ്പെടെ 30 പേരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയാൽ ശമ്പള കുടിശ്ശികയടക്കം ലക്ഷങ്ങൾ ഓരോരുത്തർക്കും നൽകേണ്ടി വരും. ലൈബ്രറി കൌൺസിലിൽ 2006 മുതൽ ജോലി ചെയ്തിരുന്ന ക്ലർക്ക്, ഡ്രൈവർ, അറ്റൻഡർ ഉൾപ്പെടെ 60 പേരെ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 3 മുൻപ് സ്റ്റേ ചെയ്തെങ്കിലും ഹർജിയിൽ പിന്നീട് വാദം കേട്ട സിംഗിൾ ബെഞ്ച് മാർച്ചിൽ സർക്കാർ തീരുമാനം അംഗീകരിച്ചിരുന്നു. ലൈബ്രറി കൌൺസിലിൽ 2006 മുതലുള്ള 13 പേരെ 2018 47 പേരെ 2020 മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയത്. മരിച്ചയാളും പട്ടികയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആശ്രിത നിയമനം നൽകി. പല സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും PSC വിട്ടെങ്കിലും ചിലയിടങ്ങളിൽ സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കാത്തതിനാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. രാഷ്ട്രീയ സ്വാധീനത്താലാണ് താൽക്കാലിക നിയമനങ്ങൾ മിക്കതും നടക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടെങ്കിലും അതിനെ നോക്കുകുത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടെങ്കിലും അതിനെ നോക്കുകുത്തിയാക്കിയാണ് ചിലയിടങ്ങളിൽ താൽക്കാലികക്കാരെ നിയമിക്കുന്നത്. കിഫ്ബി, KDesk, KFone എന്നിവിടങ്ങളിലും വൻ ശമ്പളത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തും.